നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താന്നുള്ളത് അമ്മു എന്ന് പറയുന്നതായിരിക്കും. ഇന്ന് ഞങ്ങളുടെ മകൻ ത്രിലോകിന്റെ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ്. അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കേട്ടോ മോൻ ജനിക്കുന്നത്. കാര്യം ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് മോനെ കിട്ടുന്നത്. ആ ഒരു അഞ്ചാമത്തെ പിറന്നാൾ ഇച്ചിരി ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സാധാരണ ഞങ്ങൾ ബർത്ത്ഡേ വ്ളോഗ് ഒന്നും ചെയ്യാറുള്ളതല്ല. എന്തായാലും നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് ആർക്കെങ്കിലും ഒക്കെ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതി. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആരും വിചാരിക്കരുത്. ഇത് ഞങ്ങളുടെ ഒരു ആഗ്രഹവും കൂടാണ്. കാരണം ഞങ്ങൾ ചെയ്യുന്ന കണ്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കണ്ട് ആർക്കെങ്കിലും പ്രയോജനമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതിയാണ് ഇതൊരു വീഡിയോ കൂടെ ആക്കുന്നത്. എന്തായാലും ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിലോകിന്റെ അംഗനവാടി ഉണ്ട് കേട്ടോ. അന്നേരം അംഗനവാടിയിലുള്ള കൊച്ചു കുരുന്നുകൾക്ക് ആദ്യം ഒരു കേക്ക് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അന്നേരം വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ തിലോമി കുഞ്ഞിന്റെ അംഗനവാടി എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. തിലോമി ചെറിയൊരു ടയർഡാണ് കേട്ടോ, ചെറിയൊരു പനിയുടെ അസ്ഥിതയുണ്ട്. ഇതാണ് തിലോമിയുടെ ടീച്ചർ, ടീച്ചറും ചേച്ചിയും. തിലോമിയുടെ ഫ്രണ്ട്സ് ആയതല്ലേ അല്ലേ. ഹായ് 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 ത്രിലോമി. അംഗനവാടിയിലെ കേക്ക് കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, നമ്മുടെ കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് നിർദ്ധരനായിട്ടുള്ള കുടുംബത്തിലുള്ള ആളുകൾ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്നവരുണ്ട്, രോഗത്തിന് ചികിത്സിക്കാൻ വരുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു നേരത്തെങ്കിലും വയറ് നിറയ്ക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് ഏറ്റവും വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. ലേറ്റായി അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പരിപാടിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ നാടൻ ഊണ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ പൊതികളായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഊണ്. ഈ ഊണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ആണോ? ഒരു ബുദ്ധിമുട്ട് തരാമല്ലോ. എന്നാ കറി എന്നാ? നമ്മളിന്ന് ഇത്രയും പൊതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മയും ഞങ്ങളെല്ലാം ഇവിടെ ഇപ്പോ ഉണ്ട്. കറികളാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഒരുപാട് ചോറുണ്ട്, പക്ഷെ ഇന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് ആളുകൾ കുറവാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അല്ലേ. ഇത് തീരുന്നു. ചേച്ചിക്ക് ഒരു കറിയും കൂടെ കൊടുക്കണം. എന്താ പറ്റി? അയ്യോ എന്തായാലും ഇനി ഒരു അഞ്ചാറ് പൊതികൾ മാത്രമേ ഉള്ളൂ. കാരണം ഇച്ചിരി താമസിച്ചുകൊണ്ട് ഞങ്ങൾ വന്നപ്പം തന്നെ ഒരു 12:30 അപ്പൊ തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയോ എന്നുള്ളത്. എന്തായാലും മേടിച്ചോണ്ട് പോയി കേട്ടോ. ഒത്തിരി പേര് മേടിച്ചോണ്ട്. അത് സത്യം പറഞ്ഞു തീരെ എന്നുള്ള കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ മേടിച്ചോണ്ട് പോകുമ്പോ വലിയ സന്തോഷമുണ്ട് കേട്ടോ. പറഞ്ഞ മതിയോ? ശേഷിക്കുന്ന പൊതിയാണ് കേട്ടോ. കിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ആകെ വേസ്റ്റ് ബോർഡ് കിറ്റ്, പ്ലാസ്റ്റിക് നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഓക്കെ, അന്നേരം നമ്മുടെ പെട്ടി കാലിക്ക് പാത്രം ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ വൈകിട്ടത്തെ ഫംഗ്ഷൻ കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് രാവിലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടത്തേക്കുള്ള കേക്ക് അന്വേഷിച്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കായംകുളത്തെ കേക്ക് ഹൗസിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഹണി റോസ് ചേച്ചി വന്ന് ഉദ്ഘാടനം ചെയ്ത കേക്ക് ഹൗസിലാണ് വന്നിരിക്കുന്നത്. പല പല വെറൈറ്റി കേക്കിൻ്റെ ഒരു സ്പെഷ്യൽ
സ്ഥലം എന്ന് പറയുന്നത് അല്ലേ, കേക്കും ബർത്ത്ഡേ സംബന്ധിച്ചിട്ടുള്ളത് ആനിവേഴ്സറി എന്ത് സംഭവങ്ങൾക്കാണെങ്കിലും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഇടം തന്നെയാണ് ഇത് കേട്ടോ. നമുക്ക് ഇവർ ഒരു കൊളാബ് രീതിയിലാണ് കേട്ടോ കേക്ക് തന്നിരിക്കുന്നത് കേട്ടോ. അതായത് കേക്ക് ഹൗസ് മസ്റ്റ് ആയിട്ടും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എ ടു സെറ്റ് സാധനങ്ങൾ ഒരു കുടക്കേക്ക് കിട്ടുന്നതായിരിക്കും. ഞങ്ങള് താമസിച്ചാ പറഞ്ഞത് കേട്ടോ, ഏകദേശം ഇന്ന് തന്നെ 27-ാം തീയതി രാവിലെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ അതേ തീമി, അതായത് കുഞ്ഞിന് ഏറ്റവും ഇഷ്ടം സൂപ്പർമാൻ ആണ്, ആ തീമിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തന്നു. അതിന് അവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. താങ്ക്സ് പറയുന്നു. എന്തായാലും ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന കേക്ക് ഏതാണെന്ന് അറിയണ്ടായോ? അതിന് വീഡിയോ കാണാം. ഇപ്പം ത്രിലോമിയുടെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് നമ്മളൊരു ഫോട്ടോ ഫ്രെയിം ചെയ്തു കേട്ടോ. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഗിഫ്റ്റി ഷെയ്ഡ്സിനെ കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. 3 ദിവസം കൊണ്ട് വെരി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്തിട്ടോ. റേറ്റ് ഒക്കെ വളരെ നമുക്ക് റീസണബിൾ റേറ്റിലാണ് ഇത് ചെയ്ത് തന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ചു കൊണ്ടോ. ഫോട്ടോ ഫ്രെയിം, ആ ഒരു കാലണ്ടർ ഉണ്ട് കേട്ടോ, ഒരു കലണ്ടറൊക്കെ ഉണ്ട്. ഗിഫ്റ്റി ഷെയ്ഡ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഫ്രെയിം ചെയ്യിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് നോക്കിയാൽ മതി. പേജ് ഐ ഡി എന്തായാലും നമ്മുടെ വീഡിയോയ്ക്കകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഭയങ്കര ആഗ്രഹിച്ച് പറഞ്ഞ് മേടിച്ചാണ് കേട്ടോ ഈ ഒരു ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒത്തിരി നാളുകൊണ്ട് പറയുന്ന കേട്ടോ. അങ്ങനെ തിലോമിയുടെ ഹാപ്പി ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ അടൂരിൽ ലിറ്റിൽ കപ്സിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഇത് അത്യാവശ്യം നമുക്ക് ഓഫറിലൊക്കെയാണ് അവർ തന്നത്. എന്തായാലും ടോയുടെ ഒക്കെ വമ്പൻ കളക്ഷൻസ് ഉണ്ട് അവിടെ. എന്തായാലും നിലാമി ഹാപ്പി ഒന്ന് തിരിച്ചേ. ഒരു അച്ചയ്ക്ക് തന്നെ ഇനി ഓണാക്കി ഓടി ഇങ്ങോട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ് ആരംഭിക്കുകയാണ് കേട്ടോ. കേക്ക് കട്ടിങ് ഇച്ചിരി പോസ്റ്റ് ആയിപ്പോയി. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അമ്മൂന് തീരെ വയ്യാതെ പനിയായിപ്പോയതാണ്ട് ഇവിടെ ചിച്ചിരുന്ന് ചുമയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. ഇതാണ് നമ്മുടെ കൊളാബ് രീതിയിൽ നമുക്ക് നമ്മുടെ കേക്ക് ഹൗസുകാർ ചെയ്തു തന്ന കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൗസ്, അതെ, കിങ് ഫുഡ് കേക്ക് ഹൗസുകാർ ചെയ്തു തന്നെയാണ് കേട്ടോ. ഒരു ഹൗസിൻ്റെ രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. നമുക്ക് ഇതാദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിനകത്തുള്ള നമ്മൾ പറഞ്ഞേക്കുന്ന തീമിൽ തന്നെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഏത് ഫ്ലേവറാന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. തിലോമിയുടെ 5th ബർത്ത്ഡേ ആണ്. ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, വാവച്ചമ്മ, അമ്മൂൻ്റെ അമ്മ, ഇത് എൻ്റെ അമ്മ നീരെ അമ്മ, കിട്ടൂച്ചിയുണ്ട്, തിലോമി, ചിച്ചി, കാർത്തി, പിന്നെ അഖിലുമാമനും സന്ദീപ് മാമനും ബാക്കി വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാണ്, സൂപ്പർമാൻ്റെ തീമി. നമ്മൾ ഹൗസിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്, കേക്ക് ഹൗസിൽ നിന്ന് മേടിച്ച കേക്കിൻ്റെ ഹൗസ് ഇപ്പോൾ മാറ്റി കേക്ക് മാത്രം പുറത്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തീം വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് വളച്ചി? സൂപ്പർ അടിച്ചോക്കില്ല, എന്തായാലും അതെ പറഞ്ഞ രീതിയിലല്ല, ലുക്ക് സൂപ്പർ ആയിട്ടുണ്ട്. ഇനി വർക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് തിന്നിട്ട് തന്നെ പറയാം അല്ലേ. എന്തായാലും നമുക്ക് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday to you. Happy birthday to you. ഇത് വളഞ്ഞു പോയല്ലോ. Bless you. May God bless you. Happy birthday. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ വാവേ. ഇത് കണ്ട അമ്മു തന്നെ പറയുന്നതായിരിക്കും, അയ്യോ ഭായി വരെ കൊണ്ടുവന്ന് തിരിച്ചെടുത്തില്ലേ. എന്തായാലും അമ്മു തന്നെ പറയുന്നതായിരിക്കും ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. എങ്ങനെയുണ്ട് അറിയിക്കുകയാണ്. കുഞ്ഞിനെ ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും അല്ലാതെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം. എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതേപോലെ നമ്മുടെ നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇതേപോലുള്ള സപ്പോർട്ടുകൾ ചെയ്യാൻ ഇതിനപ്പുറം ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടുകളെല്ലാം ലൈക്കായും ഷെയർ ആയും ഫോളോ ആക്കി മാറ്റുക. അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ.